നാരദൻ എങ്ങനെയാണ് ആ പേര് ലഭിച്ചത്? നാരം വെള്ളം, ധൻ ദാനം ചെയ്തവൻ, അതായത് ജലം ദാനം ചെയ്തവൻ. ഈ പേര് വരാൻ കാരണമായൊരു കഥയുണ്ട്. തീരെ നിർധനനായ എന്നാൽ സാത്വിക ഗുണസമ്പന്നനായ ഒരു ഉത്തമ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ദാനധർമാദികൾ ചെയ്ത് മോക്ഷം സമ്പാദിക്കാൻ മോഹിച്ചു ആ പാവം. പക്ഷേ എന്താ ദാനം ചെയ്യുക? എവിടെ നിന്ന് എടുത്തു കൊടുക്കൂ? പ്രകൃതിദേവി കനിഞ്ഞു നൽകിയ ജലം, അതിനൊരു ക്ഷാമവും ഇല്ലല്ലോ. ദാഹജലം പകർന്നു നൽകുന്നതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല. ജലദാനം ചെയ്ത് പുണ്യം നേടാൻ തന്നെ ആ സാധു തീരുമാനിച്ചു. നാലും കൂടുന്ന വഴിയിൽ ഒരു തണ്ണീർ പന്തൽ കെട്ടി ഉണ്ടാക്കി സ്വയം വെള്ളം കോരി ചുമന്ന് നിറച്ച് വഴിപോക്കരായ ജനങ്ങൾക്ക് സ്നേഹബഹുമാനങ്ങളോടെ ദാഹജലം നൽകി നിഷ്കാമ സേവനം ചെയ്ത് കാലം കഴിച്ചുകൂട്ടി. ജീവിതാവസാന കാലത്ത് ചിത്രഗുപ്തൻ്റെ നിശിത വിശകലനത്തിന് ഈ ബ്രാഹ്മണനു ഇരയായി. അനേകായിരം പേർക്ക് ദാഹശമനം നടത്തിയ ബ്രാഹ്മണൻ വൈകുണ്ഠത്തിൽ ശ്രീനാരായണ സ്വാമിയുടെ സവിധത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സുകൃതം നിറഞ്ഞ ഒരു ബ്രാഹ്മണ ജന്മം തന്നെ ഭഗവാൻ വീണ്ടും നൽകി. മുൻ ജന്മത്തെ പോലെ തന്നെ ഈ ജന്മത്തിലും സ്വന്തം കൈകൊണ്ട് അനേകായിരം ജനങ്ങൾക്ക് ദാഹജലം പകർന്നു നൽകി ആ സാധു ബ്രാഹ്മണൻ സുകൃതം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഏഴ് ജന്മങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ഏഴ് ജന്മങ്ങളിലും പാപസ്പർശം പോലും ഏൽക്കാതെ പുണ്യകർമ്മം ജലദാനം ചെയ്ത് പ്രാരാബ്ധം തീർന്ന് വിഷ്ണുലോകം പോകാനുള്ള സമയമെടുത്തു. ഭക്തവത്സലനായ ഭഗവാൻ ശ്രീഹരി ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ദാഹജലം യാചിച്ചു. ആസന്നമരണനായ ആ സാധുവിൻ്റെ മുന്നിലെത്തി സ്വന്തം കൈകൊണ്ട് തന്നെ പതിവ് പോലെ ജലം പകർന്നു നൽകി. ഞൊടിയിടയിൽ ശംഖുചക്രകഥാപത്മധാരിയായ പ്രസന്നവധനനായ സാക്ഷാൽ ജഗദീശ്വരൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഏത് വരം വേണമെങ്കിലും നൽകി അനുഗ്രഹിക്കാനുള്ള ഭക്തവാത്സല്യത്തോടെ അർത്ഥകാമങ്ങളിൽ ലേശവും മോഹമില്ലാത്ത ആ സാധു ഭഗവാന്റെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ പാദസേവയല്ലാതെ ഭഗവാന്റെ നാമം പ്രകീർത്തിച്ച് ഏത് ലോകത്തും എപ്പോഴും സഞ്ചരിക്കാനുള്ള മോഹമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. പരാധീനനായ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ അഭീഷ്ടം സാധിപ്പിച്ചു കൊടുത്തു. ഒപ്പം നാഥമാധുരി വഴിയുന്ന മഹതി എന്ന വീണയും നൽകി. അർത്ഥസമ്പുഷ്ടമായ ദീക്ഷാനാമവും കനിഞ്ഞു നൽകി. നാരദൻ വെള്ളം ദാനം ചെയ്തവൻ. ദേവർഷിയായി ആ ചന്ദ്രതാരം 14 ലോകവും സഞ്ചരിക്കാനുള്ള അനുഗ്രഹവും നൽകി. നാരദ മഹർഷിയെ ഏഷണിക്കാരനായിട്ടാണ് ചിലർ കരുതുന്നത്. ചില നന്മകൾ ഉണ്ടാക്കാനാണ് നാരദൻ വഴക്കുണ്ടാക്കാനിടയാക്കുന്നത്. നാരദ മഹർഷി വെറുമൊരു മഹർഷിയല്ല, അദ്ദേഹം ദേവർഷിയാണ്. മഹാഭാഗവതം, രാമായണം ഇവ രചിക്കാൻ പ്രേരിപ്പിച്ചതും ബ്രഹ്മപുത്രനായ ദേവർഷി നാരദനാണ്.